ഇന്ന് ഞാൻ രണ്ട് രാജാക്കന്മാരുടെ കഥ പറഞ്ഞു തരാം. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. വളരെ നല്ലവനായ ഒരു രാജാവ്. ആ രാജാവിൻ്റെ രാജ്യത്ത് ഒരുപാട് കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു. ഒരു വലിയ നദിയുണ്ട്, ഒരുപാട് പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ട്, നല്ലവരായ നാട്ടുകാരുണ്ട്, കുറേ എലികളുമുണ്ട്. മാത്രമല്ല ഈ എലികൾക്ക് ഒരു രാജാവുമുണ്ട്. നാട്ടിലെമ്പാടും എലികളുണ്ട്. ആൾക്കാർക്ക് ശല്യമൊന്നും ഉണ്ടാക്കാതെ കിട്ടുന്നതും കഴിച്ച് എലികൾ അങ്ങനെ ജീവിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ നാട്ടിൽ വലിയൊരു ക്ഷാമം വന്നു. കൃഷി നഷ്ടത്തിലായി. പണ്ടൊക്കെ കൃഷിസ്ഥലത്ത് വിളവെടുത്താലും ആൾക്കാർ കുറച്ച് വിത്തുകളൊക്കെ ബാക്കിയിടും കിളികൾക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അതൊക്കെ പെറുക്കി എടുത്ത് മാളത്തിൽ കൊണ്ടുപോയി ശേഖരിക്കാറുണ്ടായിരുന്നു നമ്മുടെ എലികൾ. അങ്ങനെയാണ് അവർ മഴക്കാലവും മഞ്ഞുകാലവും ജീവിച്ചിരുന്നത്. പക്ഷേ ഈ വർഷം ക്ഷാമമായതിനാൽ കൃഷിക്കാർ ഒന്നും ബാക്കി വെച്ചില്ല. കിട്ടിയതൊക്കെ കളപ്പുരകളിൽ കൊണ്ടുപോയി ശേഖരിച്ചു വെച്ചു. ക്ഷാമകാലമല്ലേ, കുറച്ച് ഭക്ഷണം സംഭരിച്ച് വെച്ചില്ലെങ്കിൽ കഷ്ടത്തിലായി പോകുമല്ലോ. അതോടെ എലികൾ പട്ടിണിയായി. കൃഷിസ്ഥലങ്ങളിലെങ്ങും ഒരു കിഴങ്ങോ ഒരു നെല്ലോ ഒരു ഗോതമ്പോ ഒന്നും കിടപ്പില്ല. എല്ലാം ആൾക്കാർ കൊണ്ടുപോയി. എലികൾ പട്ടിണിയായി. അവസാനം എലികളുടെ രാജാവ് രാജ്യത്തെ രാജാവിനെ ഒന്ന് ചെന്ന് കാണാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി സുന്ദരനായി എലികളുടെ രാജാവ് കൊട്ടാരത്തിലേക്ക് വെച്ചടിച്ചു. വാതുക്കെ ചെന്നു. കാവൽക്കാരൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞെലി ഓടി ഓടി വരുന്നു. അളി ചോദിച്ചു, എങ്ങോട്ടാ? അപ്പോൾ എലി പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് രാജാവിനെ ഒന്ന് കാണണം. കാവൽക്കാരൻ രാജാവിനോട് ചെന്ന് വിവരം പറഞ്ഞു. കാണാൻ ഒരു എലി വന്നിരിക്കുന്നു. രാജാവിന് വലിയ കൗതുകമായി. ഒരു എലി കാണാൻ വന്നിരിക്കുന്നു. അദ്ദേഹം കാവൽക്കാരനോട് എലിയെ തന്നെ മുന്നിൽ ഹാജരാക്കാൻ പറഞ്ഞു. അങ്ങനെ എലി രാജാവിൻ്റെ മുന്നിലെത്തി. സാധാരണ ആൾക്കാർ രാജാവിനെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും കാഴ്ച വെക്കാറുണ്ട്, സമ്മാനങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഈ എലിയും കൊണ്ടുവന്നിരുന്നൊരു സമ്മാനം, ഒരു പട്ടുനൂല്. കുറേ കാലമായിട്ട് തൻ്റെ മാളത്തിൽ അത് സൂക്ഷിച്ചു വെച്ചിരുന്നായിരുന്നു ഈ പട്ടുനൂല്, ചുവന്ന നിറമുള്ള പട്ടുനൂല്. അത് രാജാവിൻ്റെ കാൽക്കൽ കാഴ്ചവെച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഞാനൊരു സഹായം ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ചോദിക്കൂ, നീ എൻ്റെ പ്രജ തന്നെയാണ്. അപ്പോൾ എലി പറഞ്ഞു, ഞങ്ങൾ എലികളെല്ലാം വലിയ പട്ടിണിയിലാണ്. നാട്ടിൽ ക്ഷാമമാണ് ശരി തന്നെ, പക്ഷെ നിങ്ങൾ മനുഷ്യർ ഉള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ കളപ്പുരയിൽ ശേഖരിച്ച് വെക്കാൻ തുടങ്ങിയാൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. ഈ ഭൂമി ഞങ്ങൾക്കും കൂടെയുള്ളതല്ലേ? ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലേ? ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാം നിങ്ങളിങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് കഴിക്കും? അതുകൊണ്ട് രാജാവ് ഒരു ഉപകാരം ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഞങ്ങൾക്ക് തരണം. അങ്ങേക്ക് ഞങ്ങൾ അടുത്ത വർഷം ഇത് പലിശ അടക്കം തിരിച്ചു തന്നോളാം. രാജാവിനിത് വലിയ അത്ഭുതമായിപ്പോയി. ഒരു എലി വന്ന് തന്നോട് കടം ചോദിക്കുന്നു. രാജാവ് ചോദിച്ചു, ശരി, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് തന്നെ വെക്കുക. നിനക്ക് എത്ര മാത്രം നെല്ല് വേണം പറയൂ. എലി പറഞ്ഞു, നിങ്ങൾ ധാരാളം കളപ്പുരകളിൽ നിറയെ നെല്ല് സംഭരിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഒരു കളപ്പുരയിലെ നെല്ല് മുഴുവൻ എനിക്ക് തരണം. അത് പലിശ അടക്കം അടുത്ത കൊല്ലം ഞാൻ തിരിച്ചു തന്നോളാം. രാജാവിന് ചിരി വന്നുപോയി. ഇത്തിരി പോകുന്ന ഒരു എലിക്ക് ഒരു കളപ്പുര നിറയെയുള്ള നെല്ല് കൊടുക്കണം പോലും. ഇവനെ ഒന്ന് കളിയാക്കാം എന്ന് കരുതി രാജാവ് പറഞ്ഞു, ശരി, ഒരു കളപ്പുര നിറയെ നെല്ല് തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒറ്റ രാത്രി കൊണ്ട് നീ ഇത് മുഴുവൻ കൊണ്ടുവയ്ക്കണം. അധിക ദിവസം വെച്ചിരിക്കാൻ പറ്റില്ല. എലി സമ്മതിച്ചു. അപ്പോൾ തന്നെ എലി തിരിച്ചുപോയി. തൻ്റെ പ്രജകളായ പ്രജകളെ മുഴുവൻ വിളിച്ചു കൂട്ടി. തങ്ങൾക്ക് ഒരു കളപ്പുര നിറയെ നെല്ല് കിട്ടിയിട്ടുണ്ടെന്നും അതുടൻ തന്നെ മാളങ്ങളിൽ കൊണ്ട് സംഭരിക്കണം എന്നും പറഞ്ഞു. കേട്ട താമസം എലികളെല്ലാം കളപ്പുരയിലേക്ക് ഓടി. ഓരോ എലികളും അവരെ കൊണ്ട് പറ്റുന്നത്രയും നെല്ല് കയ്യിലും വായിലും തലയിലും പുറത്തും ഒക്കെ ചുമന്ന് മാളത്തിൽ കൊണ്ടുവന്ന് നിറച്ചു. രാജാവ് രാവിലെ വന്ന് നോക്കുമ്പോൾ കളപ്പുരയിൽ ഒറ്റ മണി നെല്ലില്ല, മുഴുവനും എലികൾ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. എലികളെപ്പറ്റി രാജാവിന് വലിയ മതിപ്പ് തോന്നി. എന്തായാലും ആ വർഷം അങ്ങനെ കഴിഞ്ഞു. അടുത്ത കൊല്ലമായപ്പോഴേക്കും ക്ഷാമമൊക്കെ മാറി. കൃഷിയിൽ നല്ല വിളവുണ്ടായി. എലികൾ വാഗ്ദാനം പാലിച്ചു. അവർ വാക്ക് കൊടുത്തിരുന്നതുപോലെ ഒരു കളപ്പുര നിറയെ നെല്ലും പിന്നീട് അതിൽ കൊള്ളുന്നതിൻ്റെ പകുതിയും രാജാവിന് അവർ തിരിച്ചു കൊടുത്തു. എലികളുടെ ഈ സത്യസന്ധതയിൽ രാജാവിന് വലിയ അത്ഭുതം തോന്നി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരിക്കൽ അയൽ രാജ്യത്തെ രാജാവ് ഈ രാജ്യത്തേക്ക് ആക്രമണത്തിന് വന്നു. അയൽ രാജ്യം വലിയൊരു രാജ്യമായിരുന്നു. വളരെ സമ്പന്നരായിരുന്നു അവർ. അവർക്ക് വലിയൊരു സൈന്യമുണ്ടായിരുന്നു, വളരെ സജ്ജമായൊരു സൈന്യം.
നമ്മുടെ രാജാവിനാണെങ്കിൽ അധികം സൈന്യബലമൊന്നുമില്ല. രാജാവിനാകപ്പാടെ വിഷമമായിപ്പോയി. യുദ്ധത്തിൽ തോറ്റാൽ രാജ്യം അടിയറവ് വെക്കേണ്ടി വരും, പ്രജകൾ കഷ്ടത്തിലാവും. രാജാവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ എലി രാജാവിനെ കാണാൻ വന്നു. നേരത്തെ രണ്ട് തവണ ഈ എലി രാജാവിനെ കാണാൻ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാവൽക്കാർക്ക് എലിയെ അറിയാമായിരുന്നു. അവർ പെട്ടെന്ന് എലിയെ കടത്തി വിട്ടു. നമ്മുടെ രാജാവിനാണെങ്കിൽ എലിയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് താനും. അതുകൊണ്ട് തന്നെ എലിക്ക് നല്ലൊരു സ്വീകരണമാണ് കൊട്ടാരത്തിൽ കിട്ടിയത്. രാജാവ് വളരെ സ്നേഹത്തോടെ എലിയെ സ്വീകരിച്ചു. പക്ഷെ രാജാവിൻ്റെ മുഖത്ത് വിഷമമുണ്ട്. എലി ചോദിച്ചു, എന്താണ് അങ്ങ് വല്ലാതെ വിഷമിച്ചിരിക്കുന്നത്? അയൽ രാജ്യം നമ്മെ ആക്രമിച്ചത് ഓർത്തിട്ടാണോ? രാജാവ് പറഞ്ഞു, അതെ, നമ്മുടെ സൈന്യം വളരെ ചെറുതാണ്, അവർ വളരെ ധനികരാണ്, അവരുടെ സൈന്യം വളരെ വലുതാണ്. നമ്മുടെ ചേത്തെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ എലി പറഞ്ഞു, അങ്ങ് പേടിക്കുകയേ വേണ്ട, ഇക്കാര്യം എനിക്ക് വിട്ടു തന്നേക്കണം. ഒരു തവണ ഞാനിന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇത്ര ചെറിയ ഒരു എലി എന്ത് ചെയ്യാനാണ് എന്ന് രാജാവ് ചിന്തിച്ചില്ല ഇത്തവണ. കാരണം ഒറ്റ രാത്രി കൊണ്ട് ഒരു കളപ്പുരയിലെ നെല്ല് മുഴുവൻ കൊണ്ടുപോകാൻ പറ്റുന്നത്രയും സംഘടനാ പാഠവുമുള്ള ഒരെലിയാണ് ഇത് എന്ന് രാജാവിനറിയാം. എലികളുടെ ഈ രാജാവിനോട് നമ്മുടെ രാജാവിനൊരു ചെറിയ ബഹുമാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാജാവ് സമ്മതിച്ചു. എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. ഒരു ദിവസം കൂടെ സമയമുള്ളൂ, നാളെ യുദ്ധം ആരംഭിക്കുകയാണ്. അപ്പോൾ എലികളുടെ രാജാവ് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് സഹായം ചെയ്യണം. ഒരടി നീളമുള്ള കുറച്ച് മരക്കഷ്ണങ്ങൾ വേണം, 100,000 മരക്കഷ്ണങ്ങൾ. ആ മരക്കഷ്ണങ്ങൾ പടയാളികളോട് പറഞ്ഞ് നദീതീരത്ത് ഒന്ന് നിരത്തി വെച്ച് തരികയും വേണം. രാജാവ് സമ്മതിച്ചു. ഒരടി നീളമുള്ള തടിക്കഷ്ണങ്ങളുടെ കാര്യമല്ലേ, അത് സാധിക്കാവുന്നതല്ലേ ഉള്ളൂ. രാജാവ് അപ്പോൾ തന്നെ തൻ്റെ പടയാളികളോട് 100,000 ചെറിയ മരക്കമ്പുകൾ കൊണ്ടുവന്ന് നദീതീരത്ത് നിരത്തി വെക്കാൻ പറഞ്ഞു. എലികളെ രാജാവ് അപ്പോഴേ ചെന്നു. തൻ്റെ പ്രജകളിലെ ആരോഗ്യമുള്ള എലികളെ എല്ലാം വിളിച്ചു കൂട്ടി. 10,000 എലികളുണ്ടായിരുന്നു. ആ എലികളോട് ഉടൻ തന്നെ നദീതീരത്തേക്ക് പോകാൻ എലികളുടെ രാജാവ് ആജ്ഞാപിച്ചു. എന്നിട്ട് ഓരോ തടിക്കഷ്ണങ്ങളിൽ കയറി എലികൾ നദി കടന്നു. ചെറിയ തടിക്കഷ്ണങ്ങളായതുകൊണ്ട് അവർക്കതെടുത്ത് നദിയിലിടാനും അതിൽ കയറി തുഴയാനും എളുപ്പം ഉണ്ടായിരുന്നു. 10,000 ഇങ്ങനെ ഇരുട്ടത്ത് നദി കടക്കുന്നത് ആരും കണ്ടതേയില്ല, ശത്രുക്കൾ കണ്ടതേയില്ല. എലികൾ ശത്രുപാളയത്തിലെത്തി അവരുടെ കൂടാരത്തിൽ കയറി. അവർ നല്ല ഉറക്കമായിരുന്നു. അവരുടെ എല്ലാവരുടെയും വില്ലുകളുടെ ഞാണുകൾ എലികൾ കടിച്ചു മുറിച്ച് കളഞ്ഞു. ഞാണുകൾ മാത്രമല്ല, പട്ടാളക്കാരുടെ മീശയും താടിയും മുറിച്ച് കളഞ്ഞു. അവരുടെ ആവനാഴിയുടെ ചരടുകൾ മുറിച്ച് കളഞ്ഞു. കൂടാരങ്ങളുടെ ചരടുകൾ മുറിച്ച് കളഞ്ഞു. ഭക്ഷണം തിന്ന് തീർത്ത് കളഞ്ഞു. വസ്ത്രം കടിച്ചു മുറിച്ച് കളഞ്ഞു. അങ്ങനെ ചെയ്യാവുന്ന പണികളെല്ലാം ചെയ്തു വെച്ചിട്ട് എലികൾ തിരിച്ചു പോന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ശത്രുപാളയത്തിൽ ആകെ ബഹളം. നല്ല വസ്ത്രമില്ല, ഭക്ഷണമില്ല, ആയുധങ്ങളില്ല. അപ്പോഴേക്കും നമ്മുടെ രാജാവ് യുദ്ധത്തിനൊരുങ്ങി അങ്ങ് ചെന്നു കഴിഞ്ഞു. ശത്രുക്കൾക്ക് പേടിച്ച് തിരിച്ചോടാതെ രക്ഷയില്ലാതായി. എങ്ങനെ യുദ്ധം ചെയ്യും? അങ്ങനെ നമ്മുടെ രാജാവ് യുദ്ധത്തിൽ ജയിച്ചു. രാജാവ് എലിയോട് ചോദിച്ചു, എന്ത് വേണം, എന്ത് ചോദിച്ചാലും ഞാൻ തരാം. എലി പറഞ്ഞു, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് 2 അതൊന്നൊഴിവാക്കി തരണം. രാജാവ് ചോദിച്ചു, എന്തൊക്കെയാ ഭീഷണികൾ? എലി പറഞ്ഞു, 1 പൂച്ചകളാണ്. പൂച്ചകൾ ഞങ്ങളെ വെറുതെ വിടാറേയില്ല, അവരെ നാട് കടത്തണം. 2 വെള്ളപ്പൊക്കമാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളുടെ മാളങ്ങളിൽ വെള്ളം കയറും, ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാതാവും. അതുകൊണ്ട് നദിക്ക് കുറുകെ ഒരണ കെട്ടി വെള്ളപ്പൊക്കം ഒന്ന് ഒഴിവാക്കി തരണം. ഇത് 2 രാജാവ് ചെയ്തു കൊടുത്തു. തൊട്ടടുത്ത ദിവസം നമ്മുടെ രാജാവ് ശത്രു രാജ്യത്തിനൊരു സന്ദേശം അയച്ചു. ആ സന്ദേശത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ സൈന്യത്തിലെ ഏറ്റവും ചെറിയ പടയാളികളാണ് എലികൾ. അവർ മാത്രമേ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുള്ളൂ. അടുത്ത ദിവസം നിങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ സൈന്യത്തിലെ പട്ടികളും പൂച്ചകളും ആടുകളും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ യുദ്ധത്തിന് വരുന്നത്. എന്തായിരിക്കും ചെയ്യുക എന്ന് പറയാൻ പോലും പറ്റില്ല. ശത്രു രാജാവ് ആലോചിച്ചപ്പോൾ ശരിയാണ്, വെറും എലികളാണ് ഇത്ര വലിയ ശല്യം ചെയ്തത്. ഈ രാജാവിനോടൊപ്പം യുദ്ധം ചെയ്യുന്നത് അപകടമാണെന്ന് അയൽ രാജാവിന് മനസ്സിലായി. ഇനി മേലിൽ യുദ്ധത്തിന് വരില്ല എന്ന് അദ്ദേഹം രാജാവിന് വാക്ക് കൊടുത്തു. 2 രാജാക്കന്മാരും അവരവരുടെ പ്രജകളോടൊപ്പം വളരെ കാലം സന്തോഷമായി ജീവിച്ചു. ഇഷ്ടമായ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.